गुड मॉर्निंग गुड लाइफ वीडियोस स्वागत इन मेसेज नम्मुडे जीविदत्तिले चिले कार्यंगल अच्छनोडो अम्मयोडो बंधुकलोडो मट्टुल्लवरोडो नमुक्क परयान कळियुके इल्ल पक्षे ई कार्यंगलेल्लाम नाम मनसु तुरन्नु परयुन्नतुम पंगु वय्क्कुन्नतुम नाम जीवन तुल्यम स्नेहिक्कुन्न आत्मार्थ सुहृत्तिनोडु मात्रमायिरिक्कुम അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ദി റിയൽ ഫ്രണ്ട്ഷിപ്പ് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് എത്ര വർഷം പരിചയമുണ്ട് എന്നതിലല്ല മറിച്ച് എത്രത്തോളം നമ്മളെ മനസ്സിലാക്കി എന്നതിലാണ് കാര്യം നമ്മുടെ ജീവിതത്തിലെ ചില സങ്കടങ്ങളും സന്തോഷങ്ങളും നാം പറയുന്നത് ഈശ്വരനോട് മാത്രമായിരിക്കും അതുപോലെ ചില സങ്കടങ്ങളും സന്തോഷങ്ങളും നാം പറയുന്നത് നമ്മുടെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളോട് മാത്രമായിരിക്കും അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈശ്വരനും കൂട്ടുകാരും ഒരുപോലെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഓർമ്മ വരുന്നത് 1980 റിലീസ് ചെയ്ത ഹിന്ദി സിനിമ ഗുർബാനി എന്ന സിനിമയിലെ ഒരു പഞ്ച് ഡയലോഗാണ് അത് ഞാൻ കാണുന്നത് ഏകദേശം ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് അതിലെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നത് ഈശ്വർ കാ ദൂസരാ നാം ദോസ്തി ഹെ എന്നാണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈശ്വരന്റെ മറ്റൊരു പേരാണ് കൂട്ടുകാരൻ അത് എത്രമാത്രം ശരിയാണത് കാരണം ചില കാര്യങ്ങൾ അച്ഛനോട് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ചില കാര്യങ്ങളാകട്ടെ അമ്മയോട് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ചില കാര്യങ്ങൾ സഹോദരങ്ങളോട് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ എല്ലാ കാര്യങ്ങളും ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ആത്മാർത്ഥമായ സുഹൃത്ത് നമ്മൾ ഒരു ആൽമരത്തെ നോക്കുക അത് തണൽ നൽകുകയും അതിൻ്റെ അടുത്തിരിക്കുമ്പോൾ നല്ല ഓക്സിജൻ ലഭിക്കുകയും അതിൻ്റെ വേരുകളാകട്ടെ നല്ല ആഴത്തിൽ ഇറങ്ങിയതുകൊണ്ട് ആ മരത്തിന് നല്ല ബലവും ദീർഘായുസ്സുമുണ്ട് ആൽമരം പോലെയാണ് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളും നമ്മുടെ കൂടെ എന്നും തണലായി ധൈര്യവും തന്ന് ജീവിത അവസാനം വരെ അവർ എന്നും കാണുന്നു മഴ പെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ചില സമയങ്ങളിൽ മഴവില്ല് കാണുന്നുണ്ട് മഴവില്ല് പോലെയാണ് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഹൃദയങ്ങൾ ഏഴ് നിറങ്ങൾ പങ്കുവയ്ക്കുന്നു സത്യം സ്നേഹം സന്തോഷം സങ്കടം രഹസ്യം വിശ്വാസം ബഹുമാനം എന്നിങ്ങനെ ഏഴ് നിറങ്ങൾ പങ്കുവയ്ക്കുന്നു ഈ ഏഴ് നിറങ്ങൾ യഥാർത്ഥത്തിൽ പങ്കുവയ്ക്കുന്നവരാണ് ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ വെയിൽ വരുമ്പോൾ മരത്തിൻ്റെ തണലിലേക്ക് മാറാൻ എല്ലാവർക്കും കഴിയും പക്ഷേ മറ്റുള്ളവർക്ക് തണലായി മാറാൻ നമ്മുടെ ആത്മാർത്ഥമായ സുഹൃത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ചില വൃക്ഷങ്ങളും അങ്ങനെയാണ് സ്വയം വെയിൽ കൊണ്ട് മറ്റുള്ളവർക്ക് തണൽ നൽകും തിരിച്ച് കല്ലെറിഞ്ഞാലും തിരികെ നൽകുന്നത് ഫലങ്ങൾ മാത്രമായിരിക്കും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ചന്ദനമരം പോലെയാണ് കാരണം അതിനെ എത്ര കഷ്ണങ്ങളായി മുറിച്ചാലും എത്ര പഴകിയാലും അതിൻ്റെ സുഗന്ധത്തിന് ഒരു തരി പോലും കുറവുണ്ടാവുകയില്ല നല്ല സുഹൃത്ത് ബന്ധത്തിന് സമ്പത്തിൻ്റെ ആവശ്യമില്ല കാരണം ഒരു കുടയ്ക്ക് മഴയെ നിർത്താൻ സാധിക്കുകയില്ല എങ്കിലും മഴ പെയ്യുമ്പോൾ നമ്മുടെ തല നനയാതെ അത് നമ്മളെ സംരക്ഷിക്കുന്നു അതുപോലെയാണ് നമ്മുടെ സുഹൃത്തുക്കളും സാമ്പത്തികമായി നമ്മളെ സഹായിക്കാൻ പറ്റിയില്ല എങ്കിലും ജീവിത അവസാനം വരെ തണലായി നമ്മളുടെ മനസ്സിനെ നനയാതെ അവർ സംരക്ഷിക്കുകയും ചെയ്യുന്നു മുഖത്തു നോക്കി നല്ലത് പറയുകയും മാറി നിന്ന് മോശം പറയുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒരിക്കലും വച്ച് വാഴിക്കരുത് കാരണം അവർ മുകളിൽ പരന്നുകിടക്കുന്ന വെണ്ണയോടും അടിയിൽ ഊറിക്കിടക്കുന്ന വിഷത്തോടും കൂടിയ പാത്രമാണ് അവർ സ്നേഹം അഭിനയിച്ചവർക്ക് മാത്രമേ നമ്മളെ വിട്ടുപോകാൻ സാധിക്കുകയുള്ളൂ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ എന്നും നമ്മളുടെ കൂടെ അപ്പം ഉണ്ടാകും വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വരെ ഒരിക്കലും കാത്തിരിക്കരുത് അതുപോലെ നാം ജീവന് തുല്യം സ്നേഹിക്കുന്ന കൂട്ടുകാരനെ കാണുവാൻ പോകുമ്പോൾ അവന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വരെ
ഒരിക്കലും നാം കാത്തിരിക്കരുത്. വിജയിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് തോറ്റുകൊടുക്കുക എന്നത്. പ്രത്യേകിച്ചും നാം ആത്മാർത്ഥ സുഹൃത്തിനു വേണ്ടി തോറ്റുകൊടുക്കുന്നതിലും ഒരു സന്തോഷമുണ്ട്. അതാണ് സത്യം. നമ്മുടെ ജീവിതത്തിൽ പല കൂട്ടുകാരും വന്നിട്ട് കാണും, അതുപോലെ പോയി കാണും. പക്ഷെ അവരിൽ നിന്നും ആത്മാർത്ഥമായ സുഹൃത്തിനെ നാം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകുന്നത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്ത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഈശ്വർ കാ ദൂസര നാം ദോസ്തി ഹേ എന്നാണ്. ഈശ്വരൻ്റെ മറ്റൊരു പേരാണ് കൂട്ടുകാരൻ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയും പുതിയ മെസ്സേജുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഗണേഷ്. ബൈ.